ഇന്ന് സെപ്റ്റംബർ ഇരുപത്തൊൻപത് തിരുസഭ പ്രധാന മാലാഘമാരായ മിഖായേൽ ഗബ്രിയേൽ റഫായൽ എന്നിവരുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം ദൈവത്തിൻ്റെ അശ്വരകളായ സന്ദേശവാഹകരാണ് മാലാഘമാർ മനുഷ്യ സൃഷ്ടിക്കു മുൻപ് തന്നെ മാലാഘമാരെ സൃഷ്ടിച്ചുവെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ വ്യക്തമാണ് മനുഷ്യരുടെ മുഖഛായ വ്യത്യസ്തമായിരിക്കുന്നത് പോലെ മാലാഘമാർക്ക് ശക്തി വ്യത്യസ്തമാണ് അവരുടെ ശക്തി അനുസരിച്ച് മൂന്ന് വൃന്ദങ്ങൾ ഉൾപ്പെടുന്ന മൂന്ന് ഹൈറാർക്കികൾ ഉള്ളതായി പാരമ്പര്യമുണ്ട് പരിപൂർണതയുടെ ക്രമത്തിൽ അവ താഴെ ചേർക്കുന്നു ഒന്ന് സ്രാപ്യന്മാർ കെരൂബുകൾ സിംഹാസനങ്ങൾ രണ്ട് ഭക്തിജ്വാലകന്മാർ ശക്തികൾ ബലവത്തുകൾ മൂന്ന് പ്രധാനികൾ റേഷുമാലാഘമാർ മാലാഘമാർ വിശുദ്ധ ഗ്രന്ഥത്തിൽ ആകെ മൂന്ന് റേഷുമാലാഘമാരുടെ പേരുകൾ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ അവരുടെ മൂന്ന് പേരുടെയും തിരുന്നാൾ ആധുനിക പഞ്ചാംഗമനുസരിച്ച് ഇന്നാണ് നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അപ്പൂലിയായിൽ വിശുദ്ധ മിഘായിൽ മാലാഗയുടെ തിരുന്നാൾ കൊണ്ടാടിയിരുന്നതായി രേഖകളുണ്ട് റോമായിലി വിശുദ്ധ മിഘായിലിൻ്റെ ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠ അറുന്നൂറ്റി പത്ത് സെപ്റ്റംബർ ഇരുപത്തൊൻപതാം തീയതിയായിരുന്നു വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ ലൂസിഫർ പ്രഭൃതികളെ മിഘായിലും സഹദൂതന്മാരും കൂടി തോൽപ്പിച്ചുവെന്ന് കാണുന്നുണ്ട് അതിനാൽ മിഗായിൽ മാലാഗ സഭാ സംരക്ഷകനാണ് ഗ്രീക്ക് ഗ്രീക്കുപിതാക്കന്മാർ മികായേലിനെ റേഷ്യ മാലാഖമാരുടെ വൃന്ദത്തിലല്ല ചേർക്കുന്നത് പ്രത്യുത സ്രാപ്പിൻ മാലാഖമാരുടെ തലവനായിട്ടാണ് ദാനികലിൻ്റെ പുസ്തകം പത്തും പന്ത്രണ്ടും അധ്യായങ്ങളിലും യൂതായിയുടെ ലേഖനത്തിലും മിഗായൽ മാലാക അനുസ്മരിക്കപ്പെടുന്നു പൈശാചിക ആക്രമണങ്ങളിൽ മികായൽ മാലാഖയോടുള്ള പ്രാർത്ഥന എത്രയും ഫലവത്താണ് മിക്കായേൽ ദൈവത്തെ പോലെ ആരുണ്ട് എന്നാണ് ലൂസിഫർ പ്രഭൃതികളുടെ വിപ്ലവത്തിൽ ഈ മാലാഖ വിളിച്ചു പറഞ്ഞത് അത് തന്നെ മാലാഖയുടെ നാമധേയമായി ദൈവത്തിന്റെ ശക്തൻ എന്നാണ് ഗബ്രിയേൽ എന്ന പദത്തിന്റെ വാച്യാർത്ഥം അദ്ദേഹത്തിന്റെ പേരെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നാല് പ്രാവശ്യം കാണുന്നു അലക്സാണ്ടർ ചക്രവർത്തി പേർഷ്യ സാമ്രാജ്യത്തെ ആക്രമിച്ചു നശിപ്പിച്ചതും ചക്രവർത്തിയുടെ മരണശേഷം സൈനികർ ഭാഗിച്ചെടുക്കുന്നതും ഗബ്രിയേൽ ദാനിയൽ പ്രവാചകനെ വിവരിച്ചു കൊടുക്കുന്നു രക്ഷകന്റെ ജനനകാലം അതേ പ്രവാചകനെ അറിയിക്കുന്നു സ്നാപകന്റെ ജനനം സക്രിയാസനയും രക്ഷകന്റെ അവതാരം മറിയത്തെയും മുൻകൂട്ടി അറിയിക്കുന്നു യഹൂദന്മാർ ഗബ്രിയേലിനെ വിധയുടെ മാലാഖയായി അനുസ്മരിക്കുന്നു മിഖായിൽ കഴിഞ്ഞാൽ അവരുടെ ദൃഷ്ടിയിൽ ഒന്നാം സ്ഥാനം ഗബ്രിയേലിനാണ് ക്രിസ്തീയ പാരമ്പര്യമനുസരിച്ച് വിശുദ്ധ യൗസപ്പിന്റെ സംശയങ്ങൾക്ക് നിവാരണം നൽകിയതും ഗറ്റ്സമെനിൽ കർത്താവിനെ ആശ്വസിപ്പിച്ചതും ഈ മാലാകയാണ് തപാൽ ഉദ്യോഗസ്ഥന്മാരുടെ മധ്യസ്ഥനാണ് വിശുദ്ധ ഗബ്രിയേൽ ദൈവം സുഖപ്പെടുത്തി എന്നാണ് റഫായേൽ സംപ്ഞയുടെ വാച്യാർത്ഥം ഗബായേലിന് തോബിത്ത കടം കൊടുത്തിരുന്ന സംഖ്യ വാങ്ങിക്കാൻ മകൻ തോബിയാസിനെ അയച്ചപ്പോൾ സഹയാത്രികനായി ദൈവം അയച്ചു കൊടുത്ത മാലാക റഫായേലാണ് അദ്ദേഹം തന്നെ ഇങ്ങനെ പ്രഖ്യാപിക്കുകയുണ്ടായി കർത്താവിന് മുൻപിൽ നിൽക്കുന്ന ഏഴു മാലാഖന്മാരിൽ ഒരാളായ റഫായേലാണ് ഞാൻ വെളിപാടിൻ്റെ പുസ്തകം എട്ടാം അധ്യായം ചേർത്ത് വായിക്കുമ്പോൾ ഈ ഏഴു പേരിൽ റേഷു മാലാഖമാർ മൂന്ന് പേരും ഉൾപ്പെടുന്നുണ്ടെന്ന് കാണാം അതിനാൽ റഫായിൽ റേഷു മാലാഖ മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി രോഗികളെ സുഖപ്പെടുത്തിയിരുന്നത് റഫായിൽ ആണെന്നാണ് പാരമ്പര്യം പരിശുദ്ധ മാലാഖമാർ നിങ്ങളുടെ മിത്രങ്ങൾ നിങ്ങൾ എത്ര ദുർബലരും ദുഃഖിതരുമാണെങ്കിലും എത്ര മഹാവിപത്തുകളാണ് നമ്മളെ വലയം ചെയ്യുന്നതെങ്കിലും ഈ ദൃശ്യ രക്ഷാകർത്താക്കളുടെ സംരക്ഷണയിൽ നമ്മൾ ഒട്ടും ഭയപ്പെടേണ്ടതില്ല എന്ന വിശുദ്ധ ബർണാർദിന്റെ വാക്കുകൾ നമുക്ക് ഓർക്കാം